വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. മതിയായ ജീവനക്കാരില്ലാതെയും സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടിയും മൂന്ന് വില്ലേജുകളുടെ പ്രവർത്തനം നടത്തുന്ന ചേലക്കര വില്ലേജ് ഓഫീസ് അരക്ഷിതാവസ്ഥയിൽ നട്ടം തിരിയുന്നു. പുലാക്കോട്, തോന്നൂർക്കര, ചേലക്കര എന്നീ വില്ലേജുകളുടെ പ്രവർത്തനമാണ് അഞ്ച് ജീവനക്കാരിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ഇതിൽ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ സ്ഥലം മാറിപ്പോയതും ഒരു ജീവനക്കാരന് കൊറോണ പിടിപെട്ടതോടെയും വില്ലേജ് ഓഫീസർ അടക്കം രണ്ട് ജീവനക്കാരെ വെച്ചാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വില്ലേജ് ചേലക്കര, തോന്നൂർക്കര, പുലാക്കോട് ഈ മൂന്ന് വില്ലേജിനും കൂടിയിട്ട് ഒരൊറ്റ ഓഫീസറേ ഉള്ളൂ. പിന്നെ മൂന്ന് ഫീൽഡ് സ്റ്റാഫുള്ളൂ. മൂന്ന് ഫീൽഡ് സ്റ്റാഫില് രണ്ടാളും കോവിഡ് പിടിച്ച് ഇരിപ്പാണ്. ഒരാളെ വിളിപ്പം മൂന്ന് നാല് പേര് അഞ്ച് പേര്. ഒരാൾ ട്രാൻസ്ഫർ ആയി പോയ ആൾക്ക് വേറെ ആരെയും തന്നില്ല. രണ്ടു മാസമായി പോയിട്ട് പേര് ഒരു വില്ലേജിന് തന്നെ 6000 വരുന്നുണ്ട്. അങ്ങനെ മൂന്ന് വില്ലേജിനെയും 6000 വന്നിട്ട് 18000 വരുന്നുണ്ട്. ഒരുപാട് ദൂരത്തേക്ക് നമുക്ക് പോകേണ്ടി വരുന്നു ആളില്ലാത്തതുകൊണ്ട്. സ്കെച്ച് ഈ സ്കൂൾ ടൈം ആകാറുണ്ട്. സർട്ടിഫിക്കറ്റുകളുടെ ഈ ഇതിൽ മൂന്ന് ഹൈസ്കൂളുകളുണ്ട്. അപ്പൊ ആ ഒരു വീട്ടിൽ നിന്ന് ചോദിക്കുന്ന ഇതിൽ മൂന്ന് കുട്ടികളെ ഇങ്ങനെ പഠിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് മൂന്ന് പേർക്ക് ജാതി വേണം, വരുമാനം വേണം, നാറ്റിക്ക് വേണം. ഒരു വീട്ടിലേക്ക് തന്നെ ഒരു 14-15 സർട്ടിഫിക്കറ്റോളം പോകുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം തന്നെ ചുരുങ്ങിയത് ഒരു 10-400 സർട്ടിഫിക്കറ്റുകൾ ഇവിടുന്ന് പോകുന്നുണ്ട്. മൂന്ന് വില്ലേജുകളിൽ നിന്നായി 18000 വരുന്ന തണ്ടപ്പേരുകളുള്ള ഈ സ്ഥാപനത്തിൽ ജീവനക്കാരുടെ കുറവ് മൂലം ഉദ്യോഗസ്ഥർ അമിത ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണെന്നാണ് വില്ലേജ് ഓഫീസറായ പി കെ ശശികുമാർ CCVയോട് പറയുന്നത്. റെക്കോർഡ് ബുക്കുകൾ സൂക്ഷിക്കാൻ വേണ്ടത്ര ഷെൽഫുകളോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തതും ജീവനക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നതായി പരാതി ഉയരുന്നു. ഈ ഗ്രൂപ്പ് വില്ലേജ് വിഭജിക്കാനോ അല്ലെങ്കിൽ ഇതിലെ ഇത്രയും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനോ റെക്കോർഡുകളൊക്കെ കിടക്കുകയാണ്. അതൊക്കെ ചെയ്യുന്നതിന്റെ അടക്കം ചോർന്ന് വെച്ചിട്ട് അതിനുള്ള കൂടെ കാടി കൂടെ ഒക്കെ ചതി കയറിയിട്ടാണ് കിടക്കുന്നത്. നമുക്കിത് പറയുന്നൊരു റാക്കോ അങ്ങനെ സൗകര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. വിദ്യാർത്ഥികൾക്ക് നിരവധി സാക്ഷ്യപത്രങ്ങൾ ആവശ്യമായി വരുന്നതിനാൽ ദിവസവും 300 മുതൽ 400 വരെ സാക്ഷ്യപത്രങ്ങൾ പരിശോധിച്ചു നൽകേണ്ടത് ജീവനക്കാരെ പ്രയാസത്തിലാക്കുന്നു. പൊതുജനങ്ങൾ ഏറെ ആശ്രയിക്കുന്ന വില്ലേജ് ഓഫീസ് പോലുള്ള സ്ഥാപനത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ ജീവനക്കാരെ നിയമിക്കുകയും ജനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ക്ലേശങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇതിനെ നന്നാക്കാൻ വേണ്ടി അനുവദിച്ചതാണ് 10 ലക്ഷം. അത് പിന്നെ ഒന്നും വന്നൊന്നുമില്ല. നമ്മള് കത്ത് കൊടുത്തു, രണ്ടു തവണ കത്ത് കൊടുത്തു. LSGD അല്ല, നമുക്ക് മറ്റേ PWD എഞ്ചിനീയറാണ്. കണക്കൊക്കെ എടുത്തിട്ട് പോയി. അതേ ദിവസം ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത ദിവസമാണ് അവരെടുത്ത് പറഞ്ഞത്. പിന്നെ അവർ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞ അപ്പോൾ കൊടുത്തില്ല. ഞങ്ങൾക്ക് ഇത് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓഫീസിന് എന്തൊരു സൗകര്യം ഉള്ളതായി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞെടുത്ത് ഇങ്ങനെയൊക്കെ വേണം എന്നുള്ളതൊക്കെ പറഞ്ഞു. പക്ഷെ അവർ പിന്നെ അങ്ങനെ ആക്കി എഴുതിയെടുത്ത് കൊണ്ടുപോയി. നമുക്ക് പിന്നെ ഒരറിയിപ്പൊന്നും തന്നിട്ടൊന്നുമില്ല.